ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമ എന്ന പെൺകുട്ടിയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിൽ വന്നിരുന്നത്. സമയുടെ പിതാവാണ് ഞാൻ. രണ്ട് വീഡിയോകൾക്ക് ശേഷം ഇന്നിപ്പോൾ മൂന്നാമത് ഈ രാത്രി ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സമയുടെ ഉമ്മയുടെ വോയിസ് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറയാനാണ് ഞങ്ങളിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ, അത് ഞാൻ തികച്ചും എൻ്റെ ഹസ്ബൻഡിന് പേഴ്സണലായിട്ട് അയച്ച ഒരു തമാശയോട് കൂടിയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അത്. കുട്ടി അത് ബിഗ് ബോസ് കാണാറുണ്ട്, ഞാൻ കാണാറുണ്ട്, കുട്ടിയും അത് കാണാറുമുണ്ട്. അതിലെ ഫിറോസ് എന്ന പേരുകൾ കേൾക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന പേരും കുട്ടി കേൾക്കാറുണ്ട്. കുട്ടി ഇവിടെ ഫസ്റ്റ് വീഡിയോയിൽ ജലീൽ സാറെ കയ്യിലിരുന്ന് കുട്ടി ചോദിക്കുന്നത് ഫിറോസ് കുന്നുംപറമ്പിലിനെ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയാണ്. അതിലൊരിക്കലും ഞങ്ങൾ നുണ പ്രചരിപ്പിച്ചിട്ടില്ല. പിന്നെ ആ ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും എല്ലാം ജനങ്ങളാണ് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഒരിക്കലും വീഡിയോ വൈറലാക്കിയിട്ടില്ല. ആദ്യത്തെ ദിവസം കെ ടി ജലീൽ സാർ ഇവിടെ വന്ന അന്ന് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഫിറോസ് കുന്നുംപറമ്പിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേ പ്ലേസിൽ അത് രാത്രി ലൈറ്റായിട്ടാണ് സാർ ഇവിടെ എത്തിയത്. അന്ന് വണ്ടിയും ബഹളമൊക്കെ കേട്ടിട്ട് കുട്ടി ഫിറോസ് കുന്നുംപറമ്പിലിനെ കാണണമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് പേര് കേട്ടിട്ട് പരിചയമുള്ളത് കൊണ്ട് പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അതിന് ശേഷമാണ്, രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ജലീൽ സാറ് അതേ പ്ലേസിൽ ഇവിടെ ഉച്ചക്ക് വന്നത്. അന്ന് കുട്ടി കാണാൻ പോവുകയും ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ കെട്ടി ജലീൽ സാറിൻ്റെ സുഹൃത്തുക്കളുമായവരാണ് കുട്ടിയെ ജലീൽ സാറെ കയ്യിൽ കൊടുക്കുകയും ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് കൊടുത്ത പാടെ കുട്ടി സ്ഥാനാർത്ഥി ഇത് ഫിറോസ് ആണോ എന്ന് ചോദിച്ചത്. സിറോസ് എന്നാണ് അവൾ പറയാറ്. സിറോസ് ആണോ എന്ന് ചോദിച്ചതും ഇത് സിറോസ് അല്ല, ഇത് കെട്ടിച്ചെലിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് എപ്പോഴാണ് വരിക എന്ന് കുട്ടി ചോദിച്ചു. അത് അവരുടെ ഇടയിലുള്ള ഒരാൾ തന്നെ വീഡിയോ എടുക്കുകയും അത് ഫാമിലിയും ഫ്രണ്ട്സുള്ള ജെൻസ് ഉള്ള ഗ്രൂപ്പിൽ അവർ UDFൻ്റെയും LDFൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തർക്കം തുടങ്ങിയപ്പോൾ, ഞങ്ങളുടെ മോളുടെ പിക്ചർ ഇട്ടിട്ട് തർക്കം തുടങ്ങിയപ്പോൾ ജസ്റ്റ് അതിൽ നിന്നൊന്നൊരു എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പ്. അത് ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമുള്ള ആ ഒരു ഫാമിലി ഗ്രൂപ്പിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തത്. അത് ഞാൻ തികച്ചും ഒരു എന്താ പറയുക, ഒരു ജോക്ക് പോലെ പറഞ്ഞതാണ്. കുട്ടി ഇനി അത് ഫിറോസ് കുന്നുംപറമ്പിനല്ലാതെ ഈ ഫിറോസിനെ ആണാവോ ചോദിച്ചതുണ്ടോ എന്ന് പറഞ്ഞ് ചിരിച്ച ഒരു വീഡിയോ ആണ് അത്. അതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും മോളെ വൈറലാക്കാൻ ഞങ്ങൾ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല. കാരണം അവൾക്ക് രണ്ട് പ്രാവശ്യം ഒരു പേര് പാട്ടൊക്കെ കേട്ടാൽ അവൾ അത് ഉടനെ പാടി അല്ലെങ്കിൽ പേര് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഫിറോസ് കുന്നുംപറമ്പിൽ അന്ന് ഇവിടെ വരുമെന്ന് അന്ന് ഇവിടെ കുറേ അനൗൺസ്മെൻറ്റ് ചെയ്ത് നടക്കുന്ന അവൾ കേട്ടത് കാര്യമാണ്. പിന്നെ അവളുടെ മൂത്തത് സഹോദരനുണ്ട്, അവനക്ക് 8 വയസ്സായി. അവന് ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ പേര് പറയും, കെ ടി ജലീലിൻ്റെ പേര് പറയും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടെ ഓടി കളിക്കാറുണ്ട് അവനും അവൻ്റെ കൂട്ടുകാരും. ആ പേര് കേട്ടാണ് ഫിറോസ് പറമ്പിൽ എന്നാണ് മോള് പറയാറ്. അപ്പോൾ ഞങ്ങളത് കളിയാക്കി ചിരിക്കാറുമുണ്ട് ഫിറോസ് പറമ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മോള് അന്ന് ഫിറോസ് എന്ന കുന്നുംപറമ്പിൽ എന്ന ആളെ തന്നെയാണെന്ന് ചോദിച്ചതും അത് കേട്ടിട്ട് ഈ ഫിറോസ് കുന്നുംപറമ്പിൽ സാർ കേട്ടിട്ട് എന്തായാലും ഇത് കേട്ടാൽ ആരും ഞങ്ങളെ മോളെ തേടി വരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് രാത്രി തന്നെ ഫിറോസ് സാറ് ഞങ്ങളെ വീട്ടിലേക്ക് വരും എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ പേഴ്സണലി ഞങ്ങളൊരു അതിഥിയെ സ്വീകരിക്കാം എന്നുള്ള ഒരിതിൽ തന്നെയാണ് ഞങ്ങൾ അയാളോട് വരാൻ പറഞ്ഞതും ഞങ്ങളുടെ മോളെ അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടതും. അല്ലാതെ അത് വേറൊരു പാർട്ടിയുടെയോ ബേസിലല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഫിറോസിനെ ഞങ്ങളും ഞങ്ങളെ മോളും കാത്തിരുന്നു. ഫിറോസ് സാറ് വന്നു. പക്ഷേ ഈ ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ ആ ഒരു മോളെ കാണിച്ച് കൊടുക്കരുതെന്നും അയാളെ മോശമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അത്രയും ദൂരത്ത് സഞ്ചരിച്ച് വന്ന അയാളെ തിരിച്ചയക്കുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻസൾട്ടായിപ്പോയി. കാരണം ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ മോളെ കാണാൻ കൊതിയോടെ വന്ന ആ ഒരു വ്യക്തിയെ തികച്ചും ഒരു പാർട്ടിയുടെ പേരിൽ തിരിച്ചയച്ചത് ഞങ്ങൾക്ക് വളരെ വിഷമമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഫിറോസ് സാറെ ബന്ധപ്പെടുകയും അയാളോട് വരാൻ പറയുകയും ചെയ്തിട്ടാണ് അയാൾ പിന്നെ തിങ്കളാഴ്ച ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നത്. അതും തികച്ചും പേഴ്സണലാണ്, ഞങ്ങൾ പാർട്ടിപരമായിട്ടല്ല ഞങ്ങൾ അത് കണ്ടത്. അവരും അതൊരു അതേപോലെ തന്നെയാണ് കണ്ടത്. അന്ന് വന്നപ്പോഴും കുട്ടി ചോദിച്ചു,
ഫിറോസ് കാക്ക വരില്ലേ, ഫിറോസ് കാക്ക വരില്ലേ ചോദിച്ചിട്ട് അന്ന് കാത്തിരിക്കുകയായിരുന്നു. വന്ന പാട് കുട്ടി ഫോണിൽ കണ്ട ഫിറോസ് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ കാണുകയും മിഠായി നൽകി അവർ പോവുകയും ചെയ്തു. അവരും തികച്ചും പേഴ്സണലായിട്ടാണ് വന്നത്. ഞങ്ങളോട് ഫിറോസ് സാറോ അവരുടെ ആളുകളോ വോട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളല്ല ഈ വീഡിയോ ഒക്കെ എടുത്തതും വൈറലാക്കിയതും ഒരു കാരണം ഞാനോ എൻ്റെ ഫാമിലിയോ അല്ല, ഇത് പുറത്തുള്ള ജനങ്ങളാണ് ഇതെല്ലാം വീഡിയോ ആക്കിയത്. അതിൽ ഒരുപാട് പേര് അത് കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിനും ചിരിയുടെ പേരിൽ അത് കണ്ടു. പക്ഷെ കുറച്ച് പേര് അത് പാർട്ടി ബേസിലെടുത്തു വളരെയധികം അത് മുതലെടുക്കുകയും ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ അത് വളരെ ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറുകയും തികച്ചും ഒരു കുട്ടിയുടെ ഒരു ഇത് ഒരു നിഷ്കളങ്കമായ ചോദ്യത്തിന് മേലെ ഇപ്പോൾ അത് പാർട്ടികൾ തമ്മിലുള്ള ഒരു വഴക്കാവുകയും ഞങ്ങൾ കുടുംബത്തിൻ്റെ പേരിൽ അതൊരു വഴക്കായി തുടരുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ച വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ജോക്കായിട്ടുള്ള ഒരു വോയിസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് ഞങ്ങളെ മനഃപൂർവ്വം ഞങ്ങൾ ആ ഫിറോസ് സാറെ ഞങ്ങളെ വീട്ടിലോട്ട് വീണ്ടും തിരിച്ച് വിളിച്ചതിനോടുള്ള ആ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ്. അവരെ ധിക്കരിച്ചു, അവർ പറഞ്ഞത് കേൾക്കാതെ ഞങ്ങൾ ധിക്കരിച്ചു ആ ഒരു വ്യക്തി ആളെ ഞങ്ങൾ ഈ വീട്ടിലോട്ട് വിളിച്ചു എന്ന പേരിലാണ്. അതിനോടുള്ള ഒരു പകപൊക്കൽ കാരണമാണ് അവർ എൻ്റെ വോയിസ് ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കാണുന്ന ജനങ്ങളോട് സത്യം അറിയാതെ ആരും ഒന്നും സ്പ്രെഡാക്കാൻ നോക്കരുത്. തികച്ചും അതിൽ ഒരു സത്യവുമില്ല, ഇതൊക്കെയാണ് സത്യങ്ങൾ. അതുകൊണ്ട് മാക്സിമം ആരും അത് ഷെയർ ചെയ്യാതിരിക്കുക. അതിൽ ഒരു സത്യവുമില്ല, ഞാൻ പറഞ്ഞതാണ് സത്യം. അത് ഞാൻ എവിടെ പറയാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇത് കെ ടി ജലീൽ സാർക്കോ അല്ലെങ്കിൽ ഫിറോസ് കുന്നുംപറമ്പിൽ സാർക്കോ ഞങ്ങൾക്ക് യാതൊരു വ്യക്തിപരമായിട്ട് ജലീൽ സാറോട് ഒരു വൈരാഗ്യമോ ഒന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഞങ്ങൾ എല്ലാ പാർട്ടികളുടെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിതൊന്നും അറിയില്ല. അതുകൊണ്ട് ആരും ഞങ്ങളുടെ കുഞ്ഞിനെയോ എൻ്റെയോ എൻ്റെ ഞങ്ങളെ ഫാമിലിയെയോ ഈ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ആരും ബുദ്ധിമുട്ടിച്ച് ശല്യപ്പെടുത്തരുത്. അതുകൊണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് അടങ്ങിയ വീഡിയോ ആരും ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഒരുപാട് പേര് അത് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ പേഴ്സണലായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇടുന്നുണ്ട് എന്നൊക്കെയുള്ള ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് വല്ലാതെ വേദനയുണ്ട്. കാരണം തികച്ചും ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോൾ അതൊരു സ്പ്രെഡാക്കിക്കൊണ്ട് ഒരു ആ ഒരു വീഡിയോ പുറത്ത് വിടുക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ച വളരെ തമാശപൂർവ്വമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്, ഓഡിയോ ആണ് അത്. അതുകൊണ്ട് തന്നെ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കാതെ ഞങ്ങൾ നുണ പറഞ്ഞിട്ടൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല. എല്ലാവരും എല്ലാ ജനങ്ങളാണ് പ്രചരിപ്പിച്ചത്. ആ വീഡിയോ എടുത്തതും വീഡിയോ വൈറൽ പോസ്റ്റ് ചെയ്തതും അതിന് മേലെ ഒരുപാട് ക്യാപ്ഷൻസ് കൊടുക്കലും എല്ലാ പല വിധത്തിൽ ജലീൽ സാർ അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഖേദമുണ്ട്. ഞങ്ങൾ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞങ്ങൾ ഇതൊന്നും അറിയുകയില്ല. അതുകൊണ്ട് ആരും ഇത് ഞങ്ങളുടെ ഇനി ഈ ഒരു പേര് പറഞ്ഞിട്ട് ഞങ്ങൾ നുണ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓഡിയോ ദയവ് ചെയ്തിട്ട് ആരും പ്രചരിപ്പിക്കരുത്. അതിലൊരു സത്യവുമില്ല, എല്ലാവരും മനസ്സിലാക്കുക.